നല്ല കിടിലൊരു മഴയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ഒരു കൊച്ചി യാത്ര പോവുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്പോട്ട് എന്ന് പറയുന്നത് ഇടുക്കി കമ്പളികണ്ടമാണ്. കമ്പളികണ്ടം ടൗണൊക്കെ നമ്മളങ്ങനെ കണ്ട് കാഴ്ചകൾ കണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നല്ല കോടമഞ്ഞ് അങ്ങനെ തിങ്ങി നിറഞ്ഞ് കിടക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഒരു മഴ കഴിഞ്ഞുകൊണ്ടൊക്കെ അതിൻ്റെ തൊട്ട് പുറകെ ഇങ്ങനെ കോടമഞ്ഞൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ധാരാളം കാണാൻ പറ്റും. ഈ കമ്പളികണ്ടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്, ബ്രൂസ്ലി മൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മളവിടെ പോയിട്ടുണ്ട്, ഒരിക്കൽ കൂടി നമുക്ക് അവിടെ പോകാം കേട്ടോ. അവിടെ നിങ്ങൾക്ക് ഒരു എന്താ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ കാലഘട്ടത്തിലൊക്കെ പോകാൻ പറ്റിയിരിക്കുന്ന ഒരു കിടിലം വൈബുള്ള സ്ഥലമാണ് ബ്രൂസ്ലി മൗണ്ട്. നമ്മളങ്ങനെ കമ്പളികണ്ടം ജംഗ്ഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് പനംകൂട്ടി വഴി ഇറങ്ങിയിട്ട് നേരെ കോതമംഗലമൊക്കെ പോകാനുള്ള വഴിയുണ്ട്. അതുപോലെ പനംകൂട്ടി കീരിത്തോട് കൂടി തൊടുപുഴയ്ക്കൊക്കെ പോകാൻ പറ്റുന്ന എളുപ്പ വഴിയുണ്ട് കേട്ടോ. നെടുങ്കണ്ടം നിന്നൊക്കെ വരുന്ന യാത്രക്കാർക്കാണ് കണ്ടോ. ആ ബസ് തിരിക്കുന്ന അവിടെ നിന്നാണ് താഴേക്ക് ഇറങ്ങി പോകേണ്ടത് കേട്ടോ. എന്താണെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ആ കാണുന്ന വൈബ് എന്ന് പറഞ്ഞാൽ വേറൊരു വൈബ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കമ്പളികണ്ടം ടൗണൊക്കെ കഴിഞ്ഞു കേട്ടോ. കമ്പളികണ്ടം ടൗണൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ചിന്നാർ ഡാം ലക്ഷ്യമാക്കി പോവുകയാണ്. ഇപ്പൊ കല്ലാർ ഡാം തുറന്നു വിട്ടതുകൊണ്ട് തന്നെ ഭയങ്കര വെള്ളമായിരിക്കും ഒഴുകുന്നത് കേട്ടോ. ഇപ്പൊ ചിന്നാർ ഡാം വന്ന് സംഗമിക്കുന്നത് നമ്മുടെ ഇവിടെ കീർത്തോട്ടിന് തൊടുതാഴെ പകുതിപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് സംഗമിക്കുന്നത്. ഞാൻ അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര വെള്ളമാണ് വരുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഈ ഡാം ഫുള്ള് നിറഞ്ഞ് തിങ്ങിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നി. എന്നാൽ പിന്നെ ആ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ നമ്മുടെ വണ്ടി എടുത്തോണ്ട് ഇറങ്ങിയിരിക്കണം കേട്ടോ. ഇന്നലെ കട്ടപ്പനയായിരുന്നു. കട്ടപ്പനയെന്ന് ഏകദേശം വീട് വരെ നനഞ്ഞാണ് വന്നത്. അതും ബൈക്കേലായിരുന്നു കേട്ടോ. ബൈക്കേൽ നനഞ്ഞു വന്നിട്ട് നേരം വെളുത്ത് എഴുന്നേറ്റിരിക്കാൻ പറ്റണില്ല. കൈക്കും കാലിനും കഴുത്തിനൊക്കെ വേദനയാണ്. നമ്മുടെ കോട്ടും ഹെൽമറ്റും എല്ലാം അങ്ങോട്ട് നനഞ്ഞ് നാശമായിട്ട് നിൽക്കും കേട്ടോ. ബൈക്കിലൊക്കെ പോകുന്ന ആളുകൾക്കറിയാം മഴക്കാലത്ത് ഒരു കഷ്ടപ്പാടല്ലെന്ന്. അപ്പം കട്ടപ്പനയെന്ന് ഞാൻ ഇന്നലെ സാധാരണ എൻ്റെ ഒരു കട്ടപ്പന പോയി കഴിഞ്ഞാൽ ഒരു 6 മണിയൊക്കെ ആകാതെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നതല്ല. പക്ഷേ ഇന്നലെ ഞാൻ 2 മണിക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ആയി. അതുകൊണ്ട് എനിക്ക് ബ്ലോക്ക് കിട്ടാതെ ഇന്നലെ വീട്ടിലെത്താൻ പറ്റി കേട്ടോ. അപ്പോൾ ഇന്നലെ ഫുള്ള് മഴയായിരുന്നു. രാത്രിയിലൊക്കെ എൻ്റെ പൊന്നു കൂട്ടുകാരെ ഒരു രക്ഷയില്ലായിരുന്നു. നല്ല കാറ്റായിരുന്നു. കാറ്റ് വന്നിട്ട് ഞങ്ങളൊക്കെ സത്യത്തിൽ പേടിച്ചാണ് ഇരുന്നത്. ഈ പ്രളയം കഴിഞ്ഞ പിന്നെ ഉണ്ടല്ലോ 2018 ആ പ്രളയം കഴിഞ്ഞ പിന്നെ മഴയും കാറ്റും കാണുമ്പോൾ ഇപ്പം സത്യത്തിൽ പേടിയാണ്. വേറൊന്നുമല്ല, അന്നത്തെ ഒരു ഓർമ്മ ഇങ്ങനെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു സെയിം സിറ്റുവേഷൻ ആയിരുന്നു. ഒരു കാറ്റ് കൊണ്ടുവരും, പിന്നെ മതിയായ മഴ വരും, പിന്നെയും കാറ്റ് വരും, പിന്നെയും മതിയായ മഴ വരും. പിന്നെ രാത്രിയൊന്നും വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. എന്നാണെങ്കിലും ഞങ്ങൾ ചട്ടയൊക്കെ കത്തിച്ച് നമ്മുടെ കുന്തിരിക്കാൻ പോയിക്കുന്ന നല്ലൊരു ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊക്കെ ഇട്ട് ചൂടൊക്കെ പിടിച്ച് ഞങ്ങളെല്ലാവരും കുറേ ഉള്ള വെട്ടത്തിൽ മെഴുതിരിയൊക്കെ കത്തിച്ച് വർത്തമാനം പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഈ കറണ്ട് ഇല്ലാത്തപ്പോഴാണല്ലോ നമ്മൾ കുടുംബാംഗങ്ങൾ തമ്മിൽ സംസാരിക്കാനുള്ള ഇപ്പോൾ സമയം കിട്ടണേ. ഈ സോഷ്യൽ മീഡിയ അത്ര അധികം നമ്മുടെ കുടുംബങ്ങളൊക്കെ കൈയടക്കിയിട്ടോ. ഞാനിത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന എൻ്റെ വീട്ടിലെ ഭാര്യ ഉണ്ടല്ലോ. ഒരു പക്ഷേ ആയിക്കോട്ടെ ചട്ടയെടുത്ത് അല്ല തവിയെടുത്ത് അടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഇത് കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇതിനകത്ത് എപ്പോഴും നിന്നാൽ മാത്രമേ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് നമ്മുടെ മുരിക്കാശ്ശേരിയിൽ നിന്ന് ചിന്നാർ ഇറങ്ങി കമ്പളികണ്ടം വരുന്ന വഴിയാണ് കേട്ടോ. ആടിമാലിയിൽ നിന്ന് മുരിക്കാശ്ശേരി കയറാനുള്ള പ്രധാന വഴി ഇതാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, എല്ലാവരും നാട്ടിലും മഴയൊക്കെ നല്ല ശക്തമായിട്ട് നിൽക്കുകയാണോ? ഇടുക്കിയിൽ നല്ല മഴയാണ് കേട്ടോ. ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ നല്ല മഴയായിരുന്നു. ഇന്നലെ രാത്രിയൊക്കെ നല്ല കാറ്റായിരുന്നു. ഞാൻ വന്ന വഴിക്ക് പറഞ്ഞില്ലേ, അപ്പോൾ ഒരു രക്ഷയില്ല. രാത്രി ഒരു വിധത്തിൽ അങ്ങോട്ട് കിടന്നു തുടങ്ങി നേരം വെളുപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ യാത്ര ചെയ്തിട്ട് ഇപ്പോൾ നിലവിൽ നമ്മുടെ ചിന്നാർ ഡാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ചിന്നാർ ഡാം അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, അത് മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇതുപോലെ ഒരു കുടയൊക്കെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ ഇത് പണിതുകൊണ്ടിരുന്നപ്പോൾ എടുത്തത്. ചിന്നാർ ഡാം നിറഞ്ഞൊഴിയ കാഴ്ചയിലേക്ക് ഇടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, അതും കയറി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കലും കൂടി സ്വാഗതം. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കനത്ത മഴ പെയ്ത് ഒരുപാട് മണ്ണിടിച്ചിലും വീടിൻ്റെ പുറകിടിച്ചിലും അതുപോലെ മരം ഒടിഞ്ഞു കാടുക അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ചിന്നാറാണ്. ഇത് ചിന്നാർ പുഴയാണ് കേട്ടോ ഒഴുകി പോകുന്നത്. നമ്മുടെ നെടുങ്കണ്ടത്ത് നിന്ന് കല്ലാർ ഡാമൊക്കെ തുറന്നു വിടുമ്പോൾ ഇതുവഴിയാണ് വരുന്നത്. അതുപോലെ ഇരട്ടയാർ ഡാമിൻ്റെ താഴേന്ന് വരുന്ന ആ ഒരു നീർച്ചാലുകളും തോടുകളെല്ലാം കൂടിയായിട്ടാണ് ഇവിടുന്ന് പുഴയായിട്ട് ഇങ്ങനെ ഒഴുകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡാമിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡാം നിർമ്മാണത്തിൻ്റെ. ആ ഡാം നിർമ്മാണം പൂർത്തീകരിച്ച് ഇപ്പം ആ ഡാമൊക്കെ നിറഞ്ഞു ഒഴുകുന്ന ഒരു മനോഹര കാഴ്ചയുണ്ട്. ഇതുകൊണ്ടോ ചിന്നാർപ്പുഴ അങ്ങനെ രസകരമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ടോ. ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കാൻ കാരണം എന്ന് വെച്ചാൽ തൊട്ട് താഴെയുള്ള ഡാമാണ് കേട്ടോ. നമ്മളിത് ഇങ്ങനെ സൈഡ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഡാം കാണാൻ പോകുമ്പോൾ തന്നെ ഡാമിലേക്ക് പോകുന്ന ആ ഒരു വഴി കണ്ടോ, എന്താ പൊന്നെ വെള്ളം നിറഞ്ഞ് മെത്തിക്കിടക്കുകയാണ് കേട്ടോ. ശരിക്കും 9 മീറ്റർ ഹൈറ്റാണ് ഈ ഡാമിൻ്റെ, നമ്മൾ കാണാൻ പോകുന്ന ഡാമിൻ്റെ.
2017 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ച് 2022 കമ്മീഷൻ ചെയ്ത ഒരു ഡാമാണ്. ഒഫീഷ്യൽ കമ്മീഷൻ 2024 ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതേ അങ്ങേറ്റം നമ്മുടെ ചിന്നാർ ഡാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ചെല്ലുമ്പോണ്ടല്ലോ വേറൊരു സംഭവമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വെള്ളം അങ്ങനെ നിറഞ്ഞ് താഴേക്ക് ആടുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് നമുക്ക് പോയാൽ പണ്ടിവിടെയിട്ടായിരുന്നു ഇതിൻ്റെ ഡാമിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളും മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവന്ന് ഇവിടെയായിരുന്നു കിടന്നാലത്തെ. അപ്പോൾ ഇവിടെ ധാരാളം ചൂണ്ടയിടുന്ന ആളുകളൊക്കെ ഈ ഡാമിൻ്റെ സൈഡിലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ ഫുള്ള് വെള്ളം ഇങ്ങനെ നിറഞ്ഞ് മെത്തിക്കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഈ ഡാമിൻ്റെ ഏറ്റവും വലിയൊരു വിശേഷം എന്ന് പറയുന്നത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ ടണ്ണൽ ബ്രൂസ്ലി മൗണ്ട് എന്ന് പറഞ്ഞ മരേക്കട, അതായത് ഈ സൈഡിലുള്ള മരേക്കടയാണ് ടണ്ണൽ അടിച്ചത്. വെറും 628 ദിവസം കൊണ്ട് ഇതിൻ്റെ ടണ്ണൽ നിർമ്മാണം പൂർത്തീകരിച്ചു. ഏതാണ്ട് 5 വർഷം കൊണ്ട് ഈ ഡാമിൻ്റെ നിർമ്മാണവും പൂർത്തീകരിച്ചു കേട്ടോ. പക്ഷേ ഈ ഡാമിൻ്റെ പവർ ഹൗസിൻ്റെ നിർമ്മാണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 3-4 വർഷം കൊണ്ട് എടുക്കാതെ പവർ ഹൗസിൻ്റെ നിർമ്മാണം നടക്കാൻ സാധ്യതയില്ല. കാരണം ടണ്ണൽ നിർമ്മിച്ചിട്ടു പവർ ഹൗസിൻ്റെ അങ്ങോട്ട് പെൻസ്റ്റോക്ക് പൈപ്പ് അടിച്ച് നമ്മുടെ പനംകുട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഡാമിൻ്റെ പവർ ഹൗസ് നിർമ്മാണം പൂർത്തീകരിക്കേണ്ടത്. 24 MW വൈദ്യുതിയാണ് ഇതിൻ്റെ പവർ ഹൗസിൻ്റെ നിർമ്മാണം പൂർത്തിയായാൽ ഈ ഒരു ഡാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇനി നമുക്ക് ഡാമിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് ഓപ്പോസിറ്റുള്ള കാഴ്ചകൾ കാണാം, ചുറ്റുപാടുള്ള കാഴ്ചകൾ കാണാം. എന്താണ് ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ പോയാലോ. ആഹാ, നല്ല മഴയാണ് കേട്ടോ. നല്ല മഴയത്ത് നമ്മളിത് ചിന്നാർ ഡാമിൻ്റെ മുകളിലേക്കിടെ വാഹനം ഓടിച്ച് പോവുകയാണ്. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഡാം പണിതുകൊണ്ടിരുന്നപ്പോൾ വന്നെടുത്ത ഒരു വീഡിയോ നമ്മുടെ ചാനലിനകത്ത് കിടക്കുന്നുണ്ടോ. കാണാത്തവർക്ക് ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ ഇട്ടേക്കാം. ഭയങ്കര രസകരമായിട്ടുള്ളൊരു വീഡിയോ ആണത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ചിന്നാർ പുഴ, ആ ഡാമൊക്കെ നിറഞ്ഞൊഴുകി താഴേക്ക് ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു മനോഹര കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ചിന്നാർ പുഴ അങ്ങനെ പോയിട്ട് തൊട്ട് താഴെ ഒരു 6-അടി കെട്ടം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അങ്ങ് താഴെ നമ്മൾ അവിടെ ഒരിക്കൽ പോയതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ വെള്ളം ഒഴുകി ചെന്ന് ആടുന്നത് നമ്മുടെ പകുതിപ്പാലം അടുത്തുള്ള പെരിയാർ വാലി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ പെരിയാർ പുഴയായിട്ട് സംഗമിച്ചുകൊണ്ട് അങ്ങനെ ദൂരോട്ട് പോകും കേട്ടോ. ഡാം പണിയണതിന് മുമ്പ് അതേ ഇതുവഴിയായിരുന്നു അക്കരെ ഇക്കരയുള്ള ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഈ ഡാമിൻ്റെ ഒരു കര നമ്മുടെ കൊന്നത്തടി പഞ്ചായത്തിലും ഈ സൈഡ് നമ്മുടെ വാത്തിക്കുടി പഞ്ചായത്തിലുമാണ്. അതായത് മുരിക്കാശ്ശേരിയിലാണ് ഈ തല ഇരിക്കുന്നത്. അങ്ങേ തല എന്ന് പറയുന്നത് നമ്മുടെ കമ്പളികണ്ടം, കമ്പളി ഏറ്റവും അടുത്ത് പറഞ്ഞതല്ല. അപ്പോൾ കൊന്നത്തടിയും വാത്തിക്കുടിയും തമ്മിലുള്ള ബന്ധിപ്പിക്കുന്ന ഒരു ഡാമാണ് ഇതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഡാമിൻ്റെ മേലേക്കിടെയാണ് പാലമൊക്കെ പണിത് പുതിയ സർവീസ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. 24 MW വൈദ്യുതിയാണ് ഇതിൻ്റെ അകത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഇടവഴിക്കോടെ ഇങ്ങനെ കയറി വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാമിൻ്റെ നിറഞ്ഞൊഴുകി നിൽക്കുന്ന വെള്ളത്തിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അല്പം ഇടിഞ്ഞൊക്കെയാണ് ഇരിക്കണതെന്ന് എനിക്ക് തോന്നും. അപ്പോൾ ഇതാണ് നമ്മുടെ ചിന്നാർ ഡാം കേട്ടോ. ചിന്നാർ ഡാം അങ്ങനെ നിറഞ്ഞ് താഴേക്ക് പതഞ്ഞൊഴുകുകയാണ്. ആ കാണുന്നതാണ് നമ്മുടെ ഇൻഡൈക്കൽ ഷാർട്ടർ. അവിടെ നിന്ന് ഇതേ വെള്ളം ഇങ്ങനെ തടഞ്ഞു നിൽക്കുന്ന കാഴ്ചയൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഈ കാണുന്നത് നമ്മുടെ ഡാമിൻ്റെ വെർട്ടിക്കൽ ഷട്ടറിൻ്റെ ഗേറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്തോടെ വെർട്ടിക്കൽ ഗേറ്റ് തുറക്കുമ്പോൾ ഈ ഡാം ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെള്ളം ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്തു നിന്ന് വെള്ളം ചീറ്റി താഴേക്ക് പോകും കേട്ടോ. അപ്പോൾ അത് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അല്ല, ഇതാണ് ഈ വെർട്ടിക്കൽ ഷട്ടറിൽ നിന്ന് ഒഴുകി പോകുന്ന വെള്ളം. അപ്പോൾ ഈ ഒരു സൈഡൊക്കെ ഫുള്ള് ഡാമിൽ നിന്ന് വെള്ളം ഇങ്ങനെ നിറഞ്ഞൊഴുകുന്ന ഒരു കാഴ്ച, അതൊരു മനോഹര കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കാണുന്ന ഇൻഡൈക്ക് ഷട്ടറിൻ്റെ ഒരു മനോഹര കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ. Thank you.
അപ്പോൾ നമ്മൾ ആദ്യം നിന്നത് ദേ ആ ഒരു സൈഡിലായിരുന്നു കേട്ടോ. അവിടുന്ന് നമ്മൾ ദേ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഡാമിൻ്റെ ഏറ്റവും ഏകദേശം ഒരു സെൻറ്റർ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വേറൊരു വൈബാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. എൻ്റെ പൊന്നെ എന്തോ രസം നോക്കിയാൽ ആ ഡാം അങ്ങനെ നിറഞ്ഞു പോകുന്ന കാഴ്ച കേട്ടോ. എന്താ ഇത്ര വൈബ്, മഴക്കാലങ്ങളിൽ മാത്രമായിരിക്കും കേട്ടോ ഈ ഒരു സംഭവം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അദ്ദേഹം നമ്മൾ ആദ്യം നിന്ന് ആ വെർട്ടിക്കൽ ഷട്ടറിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇങ്ങനെ ചീറ്റുന്ന കാഴ്ച കണ്ടോ. അതോടൊപ്പം അങ്ങേയറ്റം കണ്ടോ എന്തോ ഒരു രസം നോക്കി ഫുള്ള് വൈബല്ലേ. നമ്മൾ ആദ്യം വണ്ടി ഒതുക്കി നിന്നത് അവിടെയാണ്. അവിടെ വെച്ചാണ് നമ്മൾ ഇൻട്രോ മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഈ വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകി പോകുകയാണ് കേട്ടോ. ആരും കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഇതാണ് ഇടുക്കിയിലെ അവസ്ഥ. ഇതൊക്കെ ഒരു സാമ്പിൾ ഇടിക്കിട്ട് മാത്രമാണ്. മഴ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എല്ലാ ഡാമും തുറക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കാരണം ഇന്നലെ 10 മണിക്ക് തുടങ്ങിയ മഴ ഏകദേശം ഇന്ന് രാവിലെ രാത്രി മുഴുവൻ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥയാണ്. ഇതിന് കഷ്ടമാണ് പെരിയാറിൻ്റെ കാഴ്ചകൾ കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കട്ടോ. മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, അതും കയറി ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുകൂട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.